ഹലോ ഗായ്സ്, വെൽക്കം ടു ഫുഡ് ആൻഡ് ഫുഡ്. ഇന്ന് നമ്മളൊരു ഈസി ആൻഡ് ഹെൽത്തി റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത്, ഓട്സ് റൊട്ടി. നമുക്ക് കുറേ പേർക്ക് ഇഷ്ടമില്ലാത്തതാണ് ഓട്സ്, അതിൻ്റെ ഒരു ഫ്ലേവറൊന്നും നമുക്ക് ഇഷ്ടപ്പെടില്ല. പക്ഷേ ഈ റൊട്ടി എന്ന് പറയുന്നത് കുറച്ച് സ്പൈസിയാണ്, അതേപോലെ ഓട്സിൻ്റെ ആ ടേസ്റ്റൊന്നും അങ്ങനെ എടുത്തു വരില്ല. ഇത് വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ, ആകെ 10 മിനിറ്റ് വേണ്ടി വരുള്ളൂ. അപ്പം നമുക്ക് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടണും കൂടിയും പ്രസ് ചെയ്യുക. ഓട്സ് റൊട്ടിക്ക് ആകെ കുറച്ച് ഇൻഗ്രീഡിയൻസേ ആവശ്യമുള്ളൂ. നമ്മുടെ ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആണ് ഓട്സ് ഫ്ലോർ, 1 കപ്പാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അടുത്തതായി ഒരു സോസ് പാൻ എടുക്കുക, അതിലേക്ക് 1 കപ്പ് വെള്ളം ആഡ് ചെയ്യുക. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യുക. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ആഡ് ചെയ്യുക. ഇതിൽ ഞങ്ങൾ കോക്കനട്ട് ഓയിലാണ് എടുത്തിട്ടുള്ളത്, സൺഫ്ലവർ ഓയിലായാലും കുഴപ്പമില്ല. ഇത് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്, അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഒരു വലിയ ബൗളെടുത്ത് അതിലേക്ക് നമ്മൾ ഓട്സ് ഫ്ലോർ ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പെപ്പർ ആഡ് ചെയ്യുക. സ്പൈസിനെസ് കൂടുതൽ ആവശ്യമുള്ളവർക്ക് 1 സ്പൂൺ ആഡ് ചെയ്യാം. അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന വെള്ളം ആഡ് ചെയ്യുക. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം. തിളപ്പിച്ച വെള്ളം ഒന്നിച്ചായി ആഡ് ചെയ്യരുത്, അത് ഗ്രാജുവലി ആഡ് ചെയ്യുക. നമ്മൾ ഈ റൊട്ടിയുടെ കൺസിസ്റ്റൻസി അനുസരിച്ച് വേണം വെള്ളം ആഡ് ചെയ്യാൻ. ഇത് നല്ല പോലെ ഇളക്കി കൊടുക്കണം. ഇത് ഒരു 5 മിനിറ്റ് മൂടി വയ്ക്കുക. ഇനി ഇത് ചപ്പാത്തിക്ക് കുഴച്ചെടുക്കണ പോലെ നല്ലോണം കുഴച്ചെടുക്കുക. ഈ ഡോ നല്ലോണം സോഫ്റ്റ് ആയിരിക്കും. ഇനി ഇത് നമ്മൾ സ്മോൾ പോർഷൻസ് ആക്കി കട്ട് ചെയ്യുക. ഇതിൽ 1 കപ്പ് ഓട്സ് ഫ്ലവറിനെ നമുക്ക് 5 റൊട്ടിയാണ് കിട്ടുക. ഇനി ഇത് നമുക്ക് ചെറിയ ബോൾസ് ആക്കി എടുക്കാം. എന്നിട്ട് ഇത് നമ്മൾ പരത്തിയെടുക്കുക, ചെറിയ വട്ടത്തിൽ പരത്തിയെടുക്കുക. ഇത് നമുക്ക് കറക്റ്റ് വട്ടം വന്നില്ലെങ്കിൽ ഒരു സ്റ്റീലിൻ്റെ ലിഡ് എടുത്തിട്ട് ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്താലും മതി. പരത്തിയെടുക്കുമ്പോൾ ഇത് സ്ലാബിൽ ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്, അപ്പോൾ അങ്ങനെ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വീറ്റ് ഫ്ലോർ ടെസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഒരു തവ എടുക്കുക, അത് നല്ലോണം ചൂടാവണം. എന്നിട്ട് അതിലേക്ക് ഓട്സ് റൊട്ടി ഇടാം. ഇത് ചൂടായില്ലെങ്കിൽ നമ്മുടെ ഓട്സ് റൊട്ടി ഭയങ്കര ഡ്രൈ ആയ പോലെയാവും. അപ്പോൾ നല്ലോണം ചൂടായുള്ള തവയിൽ വേണം നമ്മൾ ഓട്സ് റൊട്ടി ഇടാൻ. ഇത് ഇടയ്ക്ക് ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കുക. ഇതിൽ ഗീ ഒന്നും സ്പ്രെഡ് ചെയ്യണമെന്നില്ല, അല്ലാതെ തന്നെ ഇത് നല്ല സോഫ്റ്റ് ആയിരിക്കും. ചിലവർക്ക് ഗീ ഇഷ്ടമുള്ളവരായിരിക്കും, അപ്പോൾ ഗീ ആഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഓട്സ് റൊട്ടി റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല സോഫ്റ്റാണ്. നമ്മളിതിൽ പെപ്പർ ആഡ് ചെയ്തിട്ടുള്ളതുകൊണ്ട് നല്ല സ്പൈസിയും കൂടിയാണ്. ചിലരൊക്കെ വിചാരിക്കും ഓട്സ് കൊണ്ടൊക്കെ റൊട്ടി ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്ത് ടേസ്റ്റാവുന്നു, പക്ഷേ ഇതിന് ഓട്സിൻ്റെ ആ ഒരു ഫ്ലേവറൊന്നും വരില്ല, നല്ല ടേസ്റ്റാണ്. ഇതെന്തായാലും ട്രൈ ചെയ്യുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.